നമസ്തേ. ഹിന്ദി ഇനി മൂന്നാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് ടൂട്ടാ പഹിയ എന്നുള്ളതാണ് കവിതയുടെ പേര്. കവിത എഴുതിയിട്ടുള്ളത് ധർമ്മവീർ ഭാരതി എഴുതിയ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത. അപ്പൊ എന്താണ് ഈ ടൂട്ടാ പഹിയ എന്നുള്ളത്? നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിന്റെ സൈഡില് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൂട്ടാ പഹിയ എന്നുള്ളതിന്റെ മീനിങ് നമുക്ക് കിട്ടും. എന്തിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പറയൂ. ഒരു വീൽ അല്ലെ, ചക്രത്തിന്റെയാണ്. അപ്പോ പഹിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീൽ എന്ന് പറയാം. അപ്പൊ ടൂട്ട എന്ന് പറഞ്ഞാലോ? എങ്ങനത്തെ ചക്രമാണ്? ബ്രോക്കണായ പൊട്ടിപ്പോയ ചക്രമാണ് അല്ലെ. അപ്പൊ ടൂട്ട പഹിയ എന്ന് പറഞ്ഞാൽ എന്ത് മീനിങ് വരും? ബ്രോക്കൺ വീൽ എന്ന് പറയും അല്ലെ, പൊട്ടിപ്പോയ ചക്രമെന്ന് ടൂട്ട പഹിയ എന്നുള്ളതിനെ നമുക്ക് മീനിങ് കിട്ടി അല്ലെ. ഇനി കവിത എഴുതിയ ആളുടെ പേര് പറഞ്ഞു അല്ലെ. ആരാണ് എഴുതിയിട്ടുള്ളത്? ആരാണ് എഴുതിയിട്ടുള്ളത്? ടെക്സ്റ്റിന്റെ സൈഡിൽ നോക്കണം, ധർമ്മവീർ ഭാരതി. ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ആ ചാപ്റ്റർ എഴുതിയ ആളുടെ പേരാണ്, പിന്നെ അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് അല്ലെ. അപ്പൊ ടൂട്ടാ പഹിയ കവിതാക്ക കവിക്ക നാം ക്യാഹേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ ചെയ്യും? ധർമ്മവീർ ഭാരതി. ടൂട്ടാ പഹിയ കിസ് വിതാ കി രചന എന്ന് ചോദിച്ചാൽ, ഏത് തരത്തിലുള്ള രചനയാണെന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ ചെയ്യും? കവിതയാണ്. വിധാ എന്ന് പറഞ്ഞാൽ തരം, ടൈപ്പ്. അതിനുപയോഗിക്കുന്ന ഹിന്ദിയിലുള്ള മറ്റൊരു വേർഡാണ് പ്രോക്തിത്. പ്രോക്തിത്, പ്രോക്തിത് എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? ഏത് തരം. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിക്കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാപ്റ്റർ എഴുതിയ ആളുടെ പേര്, അത് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിക്കൊണ്ടും പഠിച്ചു പോകണം. അതോടൊപ്പം അതിൽ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന്റെ പേരെഴുതുമ്പോൾ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതേപോലെ തന്നെ അത് എഴുതിയ ആളുകളുടെ പേര് വരുമ്പോൾ അവരുടെ പേരിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ള ആളുടെ പേരാണ് ധർമ്മവീർ ഭാരതി എന്ന് പറയുന്ന കവി എഴുതിയ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത അല്ലെ. ഇനി ധർമ്മവീർ ഭാരതി ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ ഒരു ലേഖക്, ആധുനിക ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ ലേഖ, കവി, നാടകകാർ ഓർ സാമാജിക വിചാരകനാണ്. പ്രമുഖ കൃതിയ മൃദോം കാ ഗാവ്, സ്വർഗ് ഓർ പൃഥ്വി, ചാന്ദ് ഓർ ടൂട്ടേ ഹുയേ ലോക്, ആദി മുതലായവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ്. ഇനി ഇദ്ദേഹം 1926 ഡിസംബർ 20 ഇലഹബാദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അങ്ങനെ ഹിന്ദിയിലെ ഒരു പ്രസിദ്ധനായ ഒരു കവിയാണ് ആര് ധർമ്മവീർ ഭാരതി. ഇനി അദ്ദേഹത്തിന് ഈ കവികൾക്കൊക്കെ തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട്, അവരുടെ കവിതാ മികവിനെ എടുത്തു കാണിച്ചുകൊണ്ട്. അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കിട്ടിയത്, ഒന്ന് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പിന്നെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഭാരത ഭാരതി ആദി മുതലായ പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ടൂട്ടാ പഹിയ, ബ്രോക്കൺ വീൽ, പൊട്ടിപ്പോയ ചക്രം എന്ന് പറയുന്ന കവിതയിലൂടെ ധർമ്മവീർ ഭാരതി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കവിതയുടെ പ്രത്യേകത, ഇത് രണ്ട് സംഭവങ്ങളെ തമ്മിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് തുലനാ എന്ന്, കമ്പാരിസൺ എന്നുള്ളതിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് തുലനാ എന്ന്, കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മഹാഭാരത യുദ്ധം നടന്നിട്ടുണ്ട് അല്ലെ. മഹാഭാരത യുദ്ധത്തില്
പാണ്ഡവരും കൗരവരും തമ്മിലാണ് യുദ്ധം നടന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ അനുസ്മരണം കൂടി, ആ യുദ്ധത്തിനെയാകട്ടെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമകാലിക സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഈ കവിത ഇവിടെ രചിച്ചിട്ടുള്ളത്. ഇനി കവിതയുടെ രീതി എന്ന് പറയുന്നത് ഒരു ആത്മകഥാ ശൈലിയിലാണ് ധർമ്മവീർ ഭാരതി കവിത എഴുതിയിട്ടുള്ളത്. എന്താ ആത്മകഥ? ജീവചരിത്രമുണ്ട്, ആത്മകഥയുമുണ്ട്. അത് രണ്ടും എഴുതുന്ന രൂപം നമുക്ക് പഠിക്കണം. എന്താണ് ആത്മകഥ? ഒരാളെ കുറിച്ച് അയാൾ തന്നെ പറയുന്നതാണെന്ന് അയാളുടെ ആത്മകഥ. ഒരാളെ കുറിച്ച് വേറൊരാൾ മറ്റൊരാൾ പറയുന്നതാണ് ജീവചരിത്രം, അല്ലെ? അപ്പൊ ഇവിടെ ഈ ചക്രം ചക്രത്തിന്റെ സ്വന്തം കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി എന്തൊക്കെയാണ് ചക്രം നമ്മളോട് പറയുന്നത് എന്ന്. അപ്പൊ കവിതയുടെ ശൈലി എന്ന് പറയുന്നത് ഒരു ആത്മകഥാ ശൈലിയിലാണ് ഇവിടെ കവിത എഴുതിയിട്ടുള്ളത്. ഇനി ചക്രം പറയാണ്. മേം രതുക്കാ ടൂട്ടാഹുവാ പഹിയാഹും ലേക്കിൻ മുജേ ഫേഖോമത്ത് ക്യാ ജാനേ കബ് ഈസ് ദുരൂഹ ചക്രവ്യൂഹമേം അക്ഷൗഹിണി സേനാവോം കോ ചുനൗത്തി ദേതാഹുവാ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായേ അപിനേ പക്ഷുക്കോ അസത്തി ജാൻതേ ഹുയേദി ബഡേ ബഡേ മഹാരഥി അകേലി നിഹത്തി ആവാസ് കോ അപിനേ ബ്രഹ്മാസ്ത്രോം സേ കുജൽ ദേനാ ചാഹേ. മേം, എന്താ മേം എന്ന് പറഞ്ഞു? ഞാൻ, അല്ലേ? ചക്രം ചക്രത്തിന്റെ സ്വന്തം കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മേം ഞാൻ, ജതുക്കാ ടൂട്ടാഹുവാ പഹിയാഹും ജതുക്കാ രഥത്തിന്റെ, എന്താണ് ഈ രഥം? പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനം, അല്ലെ? അങ്ങനെ ആ വാഹനത്തിന് രഥം എന്ന് പറയാം. അതേപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിക്കൊണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ മേം ഞാൻ രഥക്കാ രഥത്തിന്റെ ടൂട്ടാഹുവാ പഹിയാകും, പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാൻ. ആരാണിത് പറയുന്നത്? ചക്രം ചക്രത്തിന്റെ സ്വന്തം കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മേം ഞാൻ രഥക്കാ ടൂട്ടാഹുവാ പഹിയാകും രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണ് ഞാനെ. ലേക്കിൻ എന്നാൽ, മുജേ ഫേഖോമത്ത് എന്നെ, ഫേഖോമത്ത് ഫേഖിന ത്യുത്രോ എറിയുക വലിച്ചെറിയുക. ലേക്കിൻ എന്നാൽ മുജേ എന്നെ, ഫേഖോമത്ത് എന്നെ വലിച്ചെറിയരുത്. മത്ത് മത്ത് എന്ന് പറഞ്ഞാൽ അരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ, എന്നെ വലിച്ചെറിയരുതേ. ചക്രം പറയാണ് ഞാനൊരു രഥത്തിന്റെ ചക്രമാകുന്ന, രഥത്തിന്റെ എങ്ങനത്തെ ചക്രം? പൊട്ടിപ്പോയ ചക്രമാണെന്ന് കരുതിയിട്ട് ഞാൻ തുച്ഛേ ചീസ്, നിസ്സാരമായ വസ്തുവാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എന്നെ ഫേഖോമത്ത് ഉപേക്ഷിക്കരുതേ. ക്യാ ജാനേ, ക്യാ എങ്ങനെ, ജാനേ, ജാനയുടെ അർത്ഥം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എന്താ ജാനയുടെ അർത്ഥം? ടു നോ, അറിയുക. ക്യാ ജാനേ, എങ്ങനെ അറിയാം. കബ്, എപ്പോൾ. ഈസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈസ് ദുരൂഹ ദുരൂഹമായ, അൺഇന്റലിജിബിളായ, മനസ്സിലാക്കാൻ പ്രയാസമുള്ള, അറിയപ്പെടാത്ത, ഇതൊക്കെ എന്തിന്റെ അർത്ഥമാണ്? ദുരൂഹ എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഈസ് ദുരൂഹ ചക്രവ്യൂഹമേ, ദുരൂഹ മനസ്സിലാക്കാൻ പ്രയാസമുള്ള, അൺഇന്റലിജിബിളായ ചക്രവ്യൂഹമേ, ചക്രവ്യൂഹത്തിൽ. എന്താ ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ? യുദ്ധത്തിലെ സൈന്യത്തിനെ റൗണ്ട് ഷേപ്പിൽ നിർത്തുക, അതിനെ പറയുന്ന പേരാണ് ചക്രവ്യൂഹ് എന്ന്. അപ്പോ ഈ ദുരൂഹ ചക്രവ്യൂഹമേ, ഈ അൺഇന്റലിജിബിളായ അറിയപ്പെടാത്ത ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാവോം കോ, അക്ഷൗഹിണി സൈന്യത്തിനെ,
चुनौती देता हुआ चुनौती എന്ന് പറഞ്ഞാൽ ചലഞ്ച് വെല്ലുവിളി देता हुआ നൽകിക്കൊണ്ട് കോയി ഏതോ ദുസ്സാഹസി അഭിമന്യു ആകർ സാഹസികനായ അഭിമന്യു ആകർ അഭിമന്യു വന്നിട്ട് ഗിർജായേ ഗിർജാന എന്ന് പറഞ്ഞാൽ ടു ബി സറൗണ്ടഡ് വലയം ചെയ്യപ്പെടുക അപ്പൊ ഈ ദുരൂഹി ചക്രവ്യൂഹമേ ഈ അറിയപ്പെടാത്ത ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവും കോ അക്ഷൗഹിണി സൈന്യത്തിനെ ചുനൗത്തി ദേതാഹുവ വെല്ലുവിളി നൽകിക്കൊണ്ട് ചലഞ്ചസ് നൽകിക്കൊണ്ട് കോയി ഏതോ ദുസ്സാഹസി സാഹസികനായ അഭിമന്യു ആക്കർ അഭിമന്യു വന്നിട്ട് ഗിർജായേ വലയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആർക്ക് അറിയാം അപ്പിനെ പക്ഷുക്കോ തങ്ങളുടെ ഭാഗത്ത് അസത്യ ജാൻതേ ഹുയേബി സത്യമില്ല എന്നറിഞ്ഞിട്ടും അപ്പിനെ പക്ഷുക്കോ തങ്ങളുടെ ഭാഗത്ത് അസത്യ ജാൻതേ ഹുയേബി സത്യമില്ല എന്നറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ പണ്ഡിതന്മാരെ ബഡേ ബഡേ മഹാരഥി വലിയ വലിയ പണ്ഡിതന്മാർ അകേലി അകേലി എന്ന് പറഞ്ഞ എലോൺ തടിച്ച് നിഹത്തി ആവാസ് കോ നിഹത്തി നിഹത്തി എന്ന് പറഞ്ഞാൽ ആയുധമില്ലാതെ ആവാസ് ആവാസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ശബ്ദം അകേലി തനിച്ച് നിഹത്തി ആവാസുകോ ആയുധമില്ലാതെ ആവാസുകോ ശബ്ദമുണ്ടാക്കുന്നവനെ അപ്പിനെ ബ്രഹ്മാസ്ത്രോംസേ കുജൽദേനാചാഹേ അപ്പിനെ തങ്ങളുടെ ബ്രഹ്മാസ്ത്രോംസേ ബ്രഹ്മ അസ്ത്രങ്ങൾ കൊണ്ട് കുജൽദേനാചാഹേ ചവിട്ടിമെതിക്കാന് ചാഹേ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ചവി നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്നുകൂടി പറയാം മേ ഞാൻ രഥക്കാ ടൂട്ടാഹുവ പഹിയാകും രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാന് ലേക്കിനെന്നാൽ മുജേ ഫേഗോമത്ത് എന്നെ ഉപേക്ഷിക്കരുതേ എന്നെ വലിച്ചെറിയരുതേ ക്യാ ജാനെ എങ്ങനെ അറിയാം കവിയപ്പോൾ ചക്രവ്യൂഹമേ ഈ ദുരൂഹമായി അറിയപ്പെടാത്ത ചക്രവ്യൂഹമേ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവും കോ അക്ഷൗഹിണി സൈന്യത്തിനെ ചുനൗത്തി ദേതാഹുവ ചലഞ്ചസ് നൽകിക്കൊണ്ട് വെല്ലുവിളി നൽകിക്കൊണ്ട് കോയി ഏതോ ദുസ്സാഹസി അഭിമന്യു ആകർ സാഹസികനായ അഭിമന്യു ആക്കർ വന്നിട്ട് ഗിർജായേ വലയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആർക്കറിയാം എന്നിട്ട് പിന്നെ പറയുന്നു അപ്പിനെ പക്ഷുക്കോ തങ്ങളുടെ ഭാഗത്ത് അസത്യ ജാൻതേ ഹുയേബി സത്യമില്ല എന്നറിയാമായിരുന്നിട്ടും ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ വലിയ വലിയ പണ്ഡിതന്മാര് അകേലി അകേലി എന്നുള്ളതിന്റെ അർത്ഥം എന്ത് പറഞ്ഞു തനിച്ച് എലോൺ എന്നാണ് ഇംഗ്ലീഷ് വേർഡ് മലയാളം തനിച്ച് നിഹത്തി നിഹത്തി എന്ന് പറഞ്ഞാൽ ആയുധമില്ലാതെ ആവാസ് കോ ആവാസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കുക ശബ്ദമുണ്ടാക്കുന്നവനെ ആരാ ആയുധമില്ലാതെ വന്നതാരാ അഭിമന്യു ആണ് വന്നത് അല്ലെ അപ്പിനെ ബ്രഹ്മാസ്ത്രോംസേ കുജൽദേനാചാഹേ അപ്പിനെ തന്റെ ബ്രഹ്മാസ്ത്രോംസേ ബ്രഹ്മ അസ്ത്രങ്ങൾ കൊണ്ട് കുജൽദേനാചാഹേ അവനെ ചവിട്ടിമെതിക്കാൻ കുജൽദേന എന്ന് പറഞ്ഞാൽ ചവിട്ടിമെതിക്കുക നശിപ്പിക്കുക എന്നൊക്കെ പറയാം കുജൽദേനാചാഹേ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ
ക്ലിയറായോ? ഇനി നെക്സ്റ്റ് പറയുന്നു, തബ് അപ്പോൾ, മേം ഞാന്, യദികാ ടൂട്ടാ ഹുവാ പഹിയ, അപ്പൊ ചക്രം പറയാണ്, തബ് അപ്പോൾ മേം ഞാൻ യദികാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാൻ. ഉസ്കാ ഹാത്ത് ഹാത്തോ മേ, ഉസ്കാ ഹാത്തോ മേ, ഉസ്കേ സ്കാല്ല ഉസ്കേ, ഉസ്കേ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രോം സേ ലോഹാലേ സക്താഹും. തബ് അപ്പോൾ മേം ഞാന് യദികാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാൻ. അല്ലേ? അപ്പൊ നേരത്തെ തന്നെ ഈ ചക്രം പറഞ്ഞു എന്ത്? മേം ചക്രം ചക്രത്തിനെ സ്വയം പരിചയപ്പെടുത്തി എന്താണ് പറഞ്ഞത്? മേം രഥിക്കാ ടൂട്ടാ ഹുവാ പഹിയാവും ലേഖിൻ മുജേ ഫേഗോ മത്തെന്ന് ഫസ്റ്റ് കവിത തുടങ്ങിയപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു, എന്നെ വലിച്ചെറിയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ചക്രം ആ ചക്രം പരിചയപ്പെടുത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞു. അല്ലെ? എന്നിട്ട് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുകയാണ്, തബ് അപ്പോൾ, അതായത് അഭിമന്യുവിനെ എന്ത് ചെയ്യുന്നു? ഇല്ല നശിപ്പിക്കാന് അക്ഷൗഹിണി സൈന്യം നശിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ. അല്ലെ? തബ് അപ്പോൾ മേം ഞാന് രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാന്. ഉസ്കേ ഹാത്തോ മേ, ഉസ്കേ അവന്റെ, ഹാത്തോ ഹാത്ത് കയ്യെ, ഉസ്കേ ഹാത്തോ മേ അവന്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രോംസേ ലോഹാലേ സത്താഹും, ബ്രഹ്മാസ്ത്രോംസേ ബ്രഹ്മ അസ്ത്രങ്ങളായ ബ്രഹ്മാസ്ത്രങ്ങളോട്, ലോഹാലേ സത്താഹും, ലോഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രങ്ങളായ ലോഹ ആയുധം, ലേ സക്താഹും നേരിടാന് സക്താഹും സാധിക്കും. തബ് അപ്പോൾ മേം ഞാൻ യദികാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമായ ഞാൻ എനിക്ക്, ഉസ്കേ ഹാത്തോ മേം അവന്റെ കൈകളിൽ ഇരുന്നിട്ട്, ആരുടെ കൈകളിൽ? അഭിമന്യുവിന്റെ കൈകളിൽ. അഭിമന്യുവിന്റെ അടുത്ത് ആയുധങ്ങളില്ല. അഭിമന്യുവിന് ആകെ തുണയായിട്ടുള്ളത് എന്താണ്? രഥത്തിന്റെ പൊട്ടിപ്പോയ ഈ ചക്രമാണ്. ബ്രഹ്മാസ്ത്രോംസേ ലോഹാലേ സക്താഹും, ബ്രഹ്മാസ്ത്രങ്ങളായ ആയുധങ്ങളോട്, ലേ സക്താഹും എതിരിടാന് സക്താഹും സാധിക്കും കഴിയും. മേം ഞാൻ രഥിക്കാ ടൂട്ടാ ഹുവാ പഹിയാഹും, ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു. ലേക്കിൻ എന്നാൽ, മുജേ ഫേഗോമത്ത് എന്നെ വലിച്ചെറിയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് വീണ്ടും ചക്രം പറയുന്നു. അപ്പൊ ഇവിടെ ആയുധമില്ലാതെ വന്ന അഭിമന്യുവിന് തുണയായിക്കൊണ്ട് മാറുവാൻ ഈ നിസ്സാരമായ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രത്തിന് സാധിച്ചു. അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ നിന്നൊരു ഗുണപാഠം? ഒരു വസ്തു നിസ്സാരമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ നമ്മൾ ഫേഗോമത്ത് അതിനെ ഉപേക്ഷിക്കരുതേ, അല്ലെങ്കിൽ വലിച്ചെറിയരുതേ എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ധർമ്മവീർ ഭാരതി ഇതിലൂടെ നൽകുന്നത്. അതായത് സമൂഹത്തില് എല്ലാ മനുഷ്യരുടെയും അഭിപ്രായങ്ങൾക്ക് എന്തുണ്ട്? സമൂഹത്തില് വാല്യബിലിറ്റിയുണ്ട്, വിലയുണ്ട് എന്നുള്ളതാണ്. ഈ ചക്രത്തെ പ്രതീകമായി കൊണ്ട് എടുത്തുകൊണ്ടാണ് കവി ഇത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇതിഹാസോം കി സാമൂഹിക ഗതി സഹസാ ജൂഡീപടി ജാനേ പർ. ഇതിഹാസ് എന്താ? ഇതിഹാസ്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം. ഇതിഹാസോം കി സാമൂഹിക ഗതി, ചരിത്രത്തിന്റെ സാമൂഹികമായ ഗതി, അവസ്ഥ. ഇതിഹാസോം കി സാമൂഹിക ഗതി, ചരിത്രത്തിന്റെ സാമൂഹികമായ അവസ്ഥയില്, സോഷ്യൽ കണ്ടീഷനില്, സഹസ പെട്ടെന്ന്, ജൂഡി പഠിച്ചാനേ പർ, ജൂഡി എന്ന് പറഞ്ഞാൽ തെറ്റ്, പഠിച്ചാനേ പർ തെറ്റായിക്കൊണ്ട് മാറുമ്പോൾ,
ചരിത്രത്തിന്റെ സാമൂഹികമായ അവസ്ഥ സഹസാ ജൂഡി പടി ജാനേ പർ പെട്ടെന്ന് തെറ്റായിക്കൊണ്ട് പോകുമ്പോൾ മാറുമ്പോൾ ക്യാ ജാനേ എങ്ങനെ അറിയാം സച്ചായി സത്യം ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലേ ടൂട്ടേ ഹുയേ പൊട്ടിപ്പോയ പഹിയോം കാ ചക്രത്തെ ആശ്രയിലേ ആശ്രയ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുക ആശ്രയിക്കുക അപ്പൊ ഇവിടെ കവി എന്താണ് പറയുന്നത് ഇതിഹാസോം കി സാമൂഹിക ഗതി ചരിത്രത്തിന്റെ സാമൂഹികമായ ചുറ്റുപാടുകൾ സഹസാ ജൂഡിപ്പടി ജാനേ പർ പെട്ടെന്ന് തെറ്റായി പോകുമ്പോൾ കള്ളമായി കൊണ്ട് മാറുമ്പോൾ ക്യാ ജാനേ എങ്ങനെ അറിയാം സച്ചായി ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ സച്ചായി സത്യം ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ സത്യം കണ്ടെത്താൻ എന്തിനെ ആശ്രയിക്കേണ്ടി വരും ഈ പൊട്ടിപ്പോയ ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും അല്ലെ കാരണം ചരിത്രത്തിന്റെ സത്യാന്വേഷണങ്ങൾ നടത്തുമ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഒരു ഒബ്സർവ് ചരിത്രത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ പൊട്ടിപ്പോയ ചക്രത്തെ എടുത്തുകൊണ്ട് അതിന്റെ എവിഡൻസ് നമ്മൾക്ക് എടുക്കേണ്ടി വരും അല്ലേ അതിന് നമ്മൾ ആശ്രയിക്കുക എന്തിനായിരിക്കും ഈ പൊട്ടിപ്പോയ ചക്രത്തെ ആയിരിക്കും അപ്പൊ ഇതിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്താണ് കവി അർത്ഥമാക്കുന്നത് കവി അർത്ഥമാക്കുന്ന ഇത്രയും കാര്യമുള്ളൂ എന്ത് സമൂഹത്തില് എല്ലാവരുടെയും വാക്കിന് അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായത്തിന് വില കൽപ്പിക്കണം എന്നാണ് ഇവിടെ പൊട്ടിപ്പോയ രഥത്തിന്റെ ഒരു ചക്രത്തെ സിമ്പലായിക്കൊണ്ട് പ്രതിബിംബമായി കൊണ്ടെടുത്തുകൊണ്ട് കവി വായനക്കാരന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റാൻസ് ഒന്നുകൂടി പറയാം തബ് അപ്പോൾ മേൽ ഞാൻ രഥക്കാ ടൂട്ടാഹുവാ പഹിയ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഉസ്കേ ഹാത്തോ മേ അവന്റെ കൈകളിൽ ആരുടെ കൈകളില് അഭിമന്യുവിന്റെ കൈകളില് ബ്രഹ്മാസ്ത്രോംസേ ലോഹാലേ സക്താഹും ബ്രഹ്മാസ്ത്രങ്ങളായ ആയുധങ്ങളോട് ലേ സക്താഹും എതിരിടാൻ സാധിക്കും മേം ഞാൻ രഥക്കാ ടൂട്ടാഹുവാ പഹിയാഹും രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാകുന്നു ഞാന് ലേക്കിൻ മുജേ പേഗോമത്ത് എന്നെ വലിച്ചെറിയരുതേ എന്നെ ഉപേക്ഷിക്കരുതേ വീണ്ടും ചക്രം നമ്മളോട് പറയുകയാണ് കവി അല്ലെങ്കിൽ കവി ചക്രത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എന്തേ ഞാനൊരു പൊട്ടിപ്പോയ ചക്രമാണെന്ന് കരുതിക്കൊണ്ട് എന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുതേ സമൂഹത്തിലെ ദുർബലരെന്ന് കരുതിക്കൊണ്ട് ദുർബലരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾക്കും എന്ത് കൽപ്പിക്കണം വില കൽപ്പിക്കണം അല്ലെ അതാണ് കവി ചക്രത്തെ പ്രതീകമായി എടുത്തുകൊണ്ട് വായനക്കാരന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇതിഹാസോം കി സാമൂഹിക ഗതി ചരിത്രത്തിന്റെ സാമൂഹികമായ ഗതി ചുറ്റുപാടുകൾ സഹസാ പെട്ടെന്ന് ജൂഡിപ്പടി ജാനേ പർ കള്ളമായി കൊണ്ട് മാറുമ്പോൾ അല്ലെങ്കിൽ അസത്യമായി കൊണ്ട് മാറുമ്പോൾ ക്യാ ജാനേ എങ്ങനെ അറിയാം സച്ചായി സത്യം ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ പൊട്ടിപ്പോയ പഹിയോം കാ ചക്രങ്ങളെ ആശ്രയിലെ ആശ്രയിക്കുകയില്ലെന്ന് ഡിപ്പെൻഡ് ചെയ്യുകയില്ലേ ഇല്ല എന്ന് എങ്ങനെ അറിയാം അപ്പൊ സത്യം അറിയണമെങ്കിൽ അല്ലെങ്കിൽ സത്യത്തെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ പൊട്ടിപ്പോയ രഥത്തിന്റെ ചക്രത്തെ എടുത്തുകൊണ്ട് നമ്മൾക്ക് സത്യം കണ്ടെത്താൻ ഒബ്സർവ് ചെയ്യേണ്ടി വരും എന്നാണ് കവി ഈ ലാസ്റ്റ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതാണ് ധർമ്മവീർ ഭാരതി എഴുതിയ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയിലൂടെ പറയുന്നത് ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർബന്ധമായി കൊണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആസ്വാദൻ ടിപ്പണി എഴുതുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുകൊണ്ട് ഈ കവിതയുടെ ആസ്വാദൻ ടിപ്പണി നിർബന്ധമായി കൊണ്ട് നമ്മൾ എക്സാമിന് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു കവിതയുടെ
ആസ്വാദന ടിപ്പണി എഴുതാൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ടൂട്ടാ ഹുവാ പഹിയ എന്ന് പറയുന്ന കവിത, പിന്നെ അഗാലോ റുസ്കേ ബാദ് എന്ന് പറയുന്ന കവിത, പിന്നെ ലാസ്റ്റ് വെച്ചേ കാം പർ ജാ രഹേ ഹൈ എന്ന് പറയുന്ന കവിത. ഇങ്ങനെ മൂന്ന് കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ മൂന്ന് കവിതകളുടെയും ആസ്വാദന ടിപ്പണി നിർബന്ധമായിക്കൊണ്ട് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും. ആസ്വാദന ടിപ്പണി സിമ്പിൾ ആക്കിക്കൊണ്ട് നോട്ട് വിടുന്ന സമയത്ത് ഞാൻ വിട്ടുതരാം കേട്ടോ.